സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിൽ കൊച്ചിയും തിരുവനന്തപുരവും നിർണായക പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രം, സ്മാർട്ട് റോഡ് പദ്ധതി എന്നിവയ്ക്കും പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. അരുവിക്കരയിൽ പൂർത്തിയാക്കിയ 75 MLD ശുദ്ധീകരണ പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. The integrated command and control centers under the mission are helping cities in better urban planning and management. നമ്മുടെ നഗരങ്ങൾ വളർച്ചയുടെ യന്ത്രങ്ങളും കണ്ടുപിടുത്തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൂടുതൽ ജനങ്ങളെ നഗരങ്ങളിലേക്ക് ആകർഷിച്ച് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം, സാങ്കേതിക വികസനം, അനുകൂലമായ ജനസംഖ്യാനുപാതം, വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര ഉപഭോഗം എന്നീ പ്രോത്സാഹനജനകമായ നാല് വളർച്ചാ പുരോഗതിയാണ് നമ്മുടെ നഗരങ്ങൾ പ്രകടമാക്കുന്നത്. കൊച്ചിയിൽ ഇതിനകം തന്നെ സംയോജിത കമാൻഡ് ആന്റ് കൺട്രോൾ സെന്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഓഫ് ദ ടു സ്മാർട്ട് സിറ്റീസ് ഇൻ കേരള, കൊച്ചി സ്മാർട്ട് സിറ്റി ഹാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് കമാൻഡ് സെന്റർ. തിരുവനന്തപുരത്ത് ICCC സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവരെ സ്മാർട്ട് സിറ്റികളുമായി ബന്ധപ്പെട്ട് 773 കോടി രൂപയുടെ 27 പദ്ധതികളാണ് പൂർത്തിയാക്കിയതെന്നും 2000 കോടി രൂപയുടെ 68 പദ്ധതികൾ നടപ്പിലാക്കി വരികയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അരുവിക്കരയിൽ പൂർത്തിയാക്കിയ 70 കോടി രൂപയുടെ 75 MLD ജലശുചീകരണ പ്ലാന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അമൃത് ഈസ് ഹെൽപ്പിംഗ് സിറ്റീസ് എക്സ്പാൻഡ് ആൻഡ് അപ്ഗ്രേഡ് ദേർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ. 2.5 ലക്ഷം വീടുകൾക്കും 12.5 ലക്ഷം പൌരന്മാർക്കും ജലശുചീകരണ പ്ലാന്റിന്റെ ഗുണഫലം ലഭിക്കും. അമൃതിന്റെ കീഴിൽ 1100 കോടി രൂപ ചെലവാക്കി 175 ജലവിതരണ പദ്ധതികൾ ഇതിനകം പൂർത്തിയാക്കി. മലിന ശുചീകരണത്തിനുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് അമൃത് നഗരങ്ങളെ പ്രാപ്തമാക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.